നമസ്കാരം. ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്നിപ്പോഴുള്ളത് ആലപ്പുഴ ജില്ലയിൽ കായംകുളം മണിവേലിക്കടവ് എന്ന ഒരു മനോഹരമായ ദേശത്താണ്. ഇവിടെ എത്തുമ്പോൾ ഏകദേശം 8 വർഷത്തോളമായി ആയുർവേദ പാരമ്പര്യ ചികിത്സാ രീതിയിൽ ചികിത്സാ മേഖലയിൽ മികച്ചു നിൽക്കുന്ന ഒരു പ്രസ്ഥാനം. നമ്മൾ പറഞ്ഞു വരുന്നത് പാഞ്ചജന്യം ആയുർവേദ ഹോസ്പിറ്റലിനെ കുറിച്ചാണ്. ഇവിടെ എത്തുന്ന നമ്മുടെ നാട്ടുകാർ മാത്രമല്ല, ഇന്ത്യക്കാർ മാത്രമല്ല, വിദേശികളടക്കമുള്ള അനവധി നിരവധി രോഗികൾക്ക് ആശ്വാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് പാഞ്ചജന്യം ആയുർവേദ ഹോസ്പിറ്റൽ. ഈ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങൾ, പ്രത്യേകതകൾ, തുടക്കം, അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഫെസിലിറ്റീസിനെ കുറിച്ചെല്ലാം നമുക്ക് ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടറുള്ള ശ്രീജേഷ് സാറിനോട് തന്നെ ചോദിച്ചറിയാം. വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം ശ്രീജേഷ് സാറിൻ്റെ വിരുന്നിലേക്ക്. സാർ നമസ്കാരം. പാഞ്ചജന്യം, ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിൽ തന്നെ വളരെ മികച്ച, അല്ലെങ്കിൽ ആയുർവേദത്തിൽ വിശ്വസിച്ച് എത്തുന്നവർക്ക് അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് കൊടുക്കുന്ന ഒരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ് പാഞ്ചജന്യം. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിനകത്തും പുറത്തുമുള്ള അനവധി നിരവധി രോഗികൾക്ക് ആശ്വാസകരമായ ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഈ ഒരു സെന്ററിന്റെ തുടക്കത്തെ കുറിച്ച് നമുക്ക് ആദ്യം ചോദിച്ചറിയാം. എങ്ങനെയായിരുന്നു ഈ ഒരു മേഖലയിലേക്കുള്ള നമ്മുടെ കടന്നുവരവ്, ഈ ഒരു വിജയത്തിലേക്കുള്ള തുടക്കം എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ വിജയത്തിന്റെ പിന്നിലുമുള്ള ഒരു രഹസ്യം ഹാർഡ് വർക്ക് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇതിന്റെയും പിന്നിലുള്ളത്. ഓക്കെ. പിന്നെ നമ്മുടെ പാഞ്ചജന്യം ആയുർവേദ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിലേക്ക് വരാനുള്ള കാര്യം തന്നെ എന്റെ വൈഫ് ഒരു ആയുർവേദ ഡോക്ടറായിരുന്നു. പഠിച്ചിറങ്ങി ഈ മേഖലയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി എടുത്ത പ്രയത്നത്തിലൊക്കെ ഫലമായിട്ട് ആ ഒരു അതിന്റെയൊക്കെ ഒരു റിസൾട്ടാണ് ഹോസ്പിറ്റലിൽ വന്നത്. ഏകദേശം 2016 നമ്മളൊരു ചെറിയ ക്ലിനിക് എന്ന രീതിയിൽ ഇത് സ്റ്റാർട്ട് ചെയ്തത്. അത് അതിലെ തുടക്കം, ആ തുടക്കത്തിൽ ഉണ്ടായി കിട്ടിയ വിശ്വാസം, അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനൊക്കെ ഒത്തിരി നാൾ മുമ്പേ തന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് എന്ന രീതിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടേണ്ടി വന്നു. അത് ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തി. അതെ. ഓക്കെ. 2016 ക്ലിനിക് സ്റ്റാർട്ട് ചെയ്തു. 2019 ആയപ്പോഴത്തേക്കും നമുക്കൊരു ഹോസ്പിറ്റലിൽ നിന്നുള്ള ലെവലിലേക്ക് എത്താൻ സാധിച്ചു. അത് തന്നെ വലിയൊരു അനുഗ്രഹമല്ലേ? അത് വലിയൊരു അനുഗ്രഹമാണ്. ഓക്കെ. ഒരു വലിയൊരു എഫേർട്ടിന്റെ ഒരു റിസൾട്ട് തുടക്കം തന്നെ. അത് ഒരു നിമിത്തം പോലും പ്രകൃതി കാര്യങ്ങൾ നമ്മളോട് ആവശ്യപ്പെടത്തില്ല. അപ്പൊ അതിനുള്ള സൗണ്ട്സ് എല്ലാം ഒരുക്കി തരുന്ന കൂട്ട് തന്നെയാണ് ഈ ഒരു ആയുർവേദ ഹോസ്പിറ്റലും രൂപപ്പെട്ടത്. അത് വലിയ അനുഗ്രഹമായിട്ട് തന്നെ കാണാനാണ്. ഇവിടെ നമുക്കെന്നല്ല, ഈ നാടിനും ഇവിടെ വരുന്നവർക്കും ഒക്കെ അതിന്റെ ഗുണങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അത് ഇപ്പോ എന്താ പറയണ്ടേ, നമ്മുടെ സ്വദേശിയിലും തന്നെ വിദേശത്ത് പോയി താമസിക്കുന്നവർക്കും ഒക്കെ, അങ്ങനെ പല നാടുകളിൽ നിന്നും, നാടിന്റെ വിദേശത്ത് നിന്നും പല ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്നവരുടെ റെഫറൻസിൽ വീണ്ടും വീണ്ടും ആൾക്കാരൊക്കെ എത്തി തുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ആത്മവിശ്വാസം പകർന്നായിട്ടുള്ള ഒരു വലിയ കാര്യം വന്നുകൊണ്ടിരിക്കുകയാണ് പാഞ്ചജന്യം ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മളുടെ ഈ ഒരു തുടക്കം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മളുടെ ഒരു സ്ഥാപനത്തിന്റെ വിജയം എത്തിയപ്പോൾ തന്നെ നമുക്കൊരു ആത്മവിശ്വാസവും ധൈര്യവും ഈ ഒരു സ്ഥാപനത്തിലേക്ക് ജനങ്ങൾ അല്ലെങ്കിൽ രോഗികൾ എത്തുന്നത് തന്നെ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിന്റെ ആ ഒരു വിശ്വാസത്തെ മാനിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ സെന്ററിൽ കൊടുക്കുന്ന പ്രധാന ചികിത്സകൾ, ഏതൊക്കെ രോഗങ്ങൾക്കുള്ള ചികിത്സകളാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ സെന്ററിൽ നിന്ന് കൊടുക്കുന്നത്? നമുക്ക് ആയുർവേദ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൂടുന്നതായിട്ട് തന്നെയാണ് നമ്മളുടെ. തീർച്ചയായിട്ടും അത്തരത്തില് ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ല ചികിത്സ ലഭ്യമാക്കണമെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു തീരുമാനവും ലക്ഷ്യം. ആയുർവേദത്തില് നമുക്ക് എല്ലാ അസുഖങ്ങൾക്കും ഉള്ള ചികിത്സകൾ, അതായത് സ്ഥായിയായ മാറ്റം വരുത്തക്ക രീതിയിൽ എല്ലാ അസുഖങ്ങൾക്കും ഉള്ള ചികിത്സകൾ ലഭ്യമാണ്. അപ്പൊ അത്തരത്തില് നമ്മളുടെ പരിധിയിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യാൻ പറ്റും, പാരമ്പര്യ ആയുർവേദ ചികിത്സകൾ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഇപ്പൊ വാതജന്യ രോഗങ്ങൾ, അതുപോലെ തന്നെ സന്ധിവേദന, നടുവേദന, മറ്റ് രീതിയിലുള്ള ഈ സംബന്ധമായിട്ടുള്ള
ഉള്ള എല്ലാ രോഗങ്ങളും, അതുപോലെ തന്നെ ഈ സ്ത്രീകളുടെ വിഷയങ്ങളിലായാലും അവിടെ ഇപ്പൊ നമുക്ക് സ്ത്രീജന്യ രോഗങ്ങളുണ്ട്, തീർച്ചയായിട്ടും പിസിഡി ഇപ്പൊ പലരും പല രീതിയിലുള്ള ഈ ചുറ്റുപാടുള്ള സാഹചര്യങ്ങളുണ്ട്, കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ മുതിർന്നവർക്കൊക്കെ മറ്റു പലതരത്തിലുള്ള രോഗങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത്തരത്തിലുള്ളവർക്കൊക്കെ ഫലപ്രദമാകുന്ന രീതിയിലുള്ള, ഫലപ്രദമായ റിസൾട്ട് വരുന്ന രീതിയിലുള്ള ചികിത്സകളൊക്കെ ഇവിടെ നമുക്ക് സ്ത്രീജന്യ രോഗങ്ങൾക്കും അതുപോലെ തന്നെ ഈ സന്ധിവേദന, മുട്ടുവേദനകൾ, അതുപോലെ നടുവേദന, കാൽമുട്ടുവേദന, ഇങ്ങനെയൊക്കെ പറയുന്ന ഷോൾഡർ പെയിൻ, ഒത്തിരി പേര് എത്തുന്ന ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇപ്പം കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വർക്ക് ചെയ്യുന്നവരും സ്ഥിരമായിട്ട് ഇങ്ങനെ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ ഉണ്ടാകുന്ന ഷോൾഡറിനുള്ള ബുദ്ധിമുട്ടുകളും മറ്റ് രീതിയിലുള്ള അസുഖങ്ങൾക്കെല്ലാം വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സയാണ് നമുക്കിപ്പം ഇവിടെ കൊടുക്കാൻ കഴിയുന്നത്. ഇത് ഓരോന്നിനും നമുക്ക് എന്താ പറയേണ്ടത്, നടക്കാൻ ബുദ്ധിമുട്ടോട് കൂടിയിട്ട് വന്നിട്ട് തിരിച്ച് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന ഒരു ഫീൽ അല്ല ആൾ, ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ, ഈ ഒരു കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് പിരിഞ്ഞു പോകാൻ വിഷമത്തോടെ പോകുന്ന ഒരവസ്ഥയിലാണ് നമ്മളുടെ ഓരോ അതിഥിയും തിരിച്ചു പോകും. തിരിച്ചു പോകുന്നത് അതിപ്പോൾ ഡോക്ടർ പറഞ്ഞത് വളരെ വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇതൊരു ഹോസ്പിറ്റലിന്റെ ഒരു മൈൻഡിൽ കാണുന്ന ഒരു 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 അറ്റ്മോസ്ഫിയർ അല്ല, ഇവിടെ വളരെ ഒരു ഒരു മനസ്സിന് സന്തോഷം നൽകുന്ന, അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഫ്രീ ആകുന്ന ഒരു ഒരു സ്ഥലമാണ്. ലക്ഷ്യം വെക്കുന്നത് അത് തന്നെയാണ്. ഒരാളിലും ഒരു ഹോസ്പിറ്റൽ അല്ല അവർ താമസിക്കുന്നത്, ഒരു ഫീല് ആദ്യം തന്നെ നമ്മൾ അവരോട് പറയുന്നതും നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും ഒക്കെ ആ ഒരു അന്തരീക്ഷമാണ്. അവരവരുടെ വീട്ടില് നമ്മുടെ സ്റ്റാഫൊക്കെ അത്രയ്ക്ക് നല്ല രീതിയിലാണ് അവരോടൊക്കെ ഇടപെടുന്നതും, ഡോക്ടറുടെ അപ്രോച്ച് ആയാലും എല്ലാം അവർക്ക് ഇവിടുന്ന് ഒരു ഫാമിലി മെമ്പറായിട്ട് തന്നെയാണ് അവർ തിരിച്ചു പോകുന്നത്. നമ്മൾ അവരുടെ ഫാമിലി മെമ്പറാണോ അവർ നമ്മുടെ ഫാമിലി, എല്ലാ അർത്ഥത്തിലും അത്തരത്തിലുള്ള ഒരു ബന്ധമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അത് നമുക്കൊരു പുതിയ ലോകം വേണം, ഒരു പുതിയ സംസ്കാരം വേണം എന്നുള്ള ഭാഗത്തിന്റെ ആയുർവേദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പുതിയ സംസ്കാരം കെട്ടിപ്പടുക്കണമെന്നുള്ള ഒരു ലക്ഷ്യത്തോടെ തന്നെയാണ് ആ ബന്ധങ്ങളൊക്കെ തുടങ്ങുന്നത്. ഞങ്ങൾ അതിലൂടെ കൊച്ചുകുട്ടികളെ ഉൾപ്പെടെ ഈ മേഖലയിലേക്കൊക്കെ ആയുർവേദത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന്റെ ഗൗരവങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ആയുർവേദത്തെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഉള്ള ലക്ഷ്യം നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ തലമുറ നേരിട്ടുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾ, അതായത് നമ്മള് എന്താ ഈ ആഹാരത്തിന്റെയും മറ്റു രീതിയിലും ഒക്കെ നമുക്ക് അമിതമായ വണ്ണം വെക്കുന്നവർ, അതുപോലെ തന്നെ ഈ ഭക്ഷണക്രമത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന തൊക്ക് രോഗങ്ങൾ, മറ്റ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ വലിയൊരു മുതിർന്നവരാളെ തന്നെ നേരിടുന്ന ഒത്തിരി ഒത്തിരി വിഷയങ്ങൾ, ഉറക്കമില്ലായ്മ, ടെൻഷൻ, മാനസിക സമ്മർദ്ദം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പലതരത്തിലുള്ള അസുഖങ്ങളുടെ ലക്ഷണങ്ങളൊക്കെ കാണാനുള്ള ഇത്തരത്തിലുള്ള ശൈലിയിൽ നിന്നുണ്ടാകുന്ന ഒരു ജീവിതശൈലി രോഗങ്ങൾക്കുള്ള വളരെ കൃത്യമായ ചികിത്സ, അവരുടെ പ്രകൃതി എങ്ങനെയാണോ, അതായത് ആളിന് ഈ അസുഖം വരാനുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ അതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാനുള്ള രീതിയിലുള്ള നിർദ്ദേശങ്ങളും ചികിത്സകളും ഒക്കെ വളരെ ഫലപ്രദമായിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ ഇപ്പം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം തെളിവുകൾ നമ്മുടെ ഉയർന്നുപോയിട്ടുള്ള ഗസ്റ്റുകൾ തന്നെയാണ്. എല്ലാവരും നമുക്കൊരു പ്രൊമോഷൻ തന്നെ ഉണ്ടാകുന്നത് മറ്റ് പരസ്യങ്ങൾ ഒന്ന് ദക്ഷിണാറ്റി നടത്തുന്ന ഈ ഒരു കാര്യമായിരിക്കും ഇവിടെ ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവം. ഇതിന് മുമ്പെല്ലാം നമുക്കൊരു പേഷ്യന്റിന്റെ വരവെന്ന് പറയുന്നത് മറ്റൊരാളുടെ റെഫറൻസിലാണ്. അതുകൊണ്ട് വളരെ ഒരു സ്ട്രോങ് ഫൗണ്ടേഷനിലൂടെയാണ് നമ്മൾ നമുക്കൊരു അടിത്തറയുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ എടുക്കുന്ന എഫേർട്ടിന്റെ റിസൾട്ട് ആയിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അത്രയ്ക്ക് ഉത്തരവാദിത്തത്തോട് തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ. ഇപ്പോൾ ഇനി പാഞ്ചജന്യം ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഇവിടുത്തെ പ്രധാന ചികിത്സകളെ കുറിച്ചും പറയുകയുണ്ടായി. ഇവിടുത്തെ ചികിത്സാ രീതികളെ കുറിച്ചും നമ്മൾ പറയുമ്പോൾ ഡോക്ടേഴ്സിന്റെ സേവനം എങ്ങനെയാണ്, ഇവിടുത്തെ ഡോക്ടേഴ്സിന്റെ സേവനം അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതായത് തുടക്കത്തിൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വൈഫ് ആയുർവേദ ഡോക്ടറാണ്, ഡോക്ടർ ശ്രുതി, ശ്രുതി എന്നാണ് പേര്. അദ്ദേഹത്തിന്റെ ഒരു ഫുൾ എഫേർട്ട് ആണ് ഈ ഒരു പ്രസാരം ഇതിനെ കിട്ടിപ്പെടുത്താനുള്ള ഏറ്റവും കാരണം. അത്തരത്തിൽ നമുക്കിവിടെ വന്നിട്ടുള്ള പേഷ്യൻസിന്റെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഇതുപോലെ മറ്റ് രീതിയിലൊക്കെ ഉള്ള ഒരു സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടൊക്കെ ഇപ്പം വിദേശത്തു കൂടി നമുക്കൊരു ചെറിയ പ്രസ്ഥാനം, അദ്ദേഹത്തിന്റെ സേവനം ലഭ്യമാകുന്ന രീതിയിലൊരു സെന്റർ ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെ നമുക്ക് കേരളത്തിന് അഭിമാനിക്കാവുന്ന രീതി, അല്ലെ ആയുർവേദത്തിന് അഭിമാനിക്കാവുന്ന രീതിയിൽ അവരെ പോലും നമ്മളുടെ ട്രഡീഷണൽ ട്രീറ്റ്മെന്റ് വേയിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള മറ്റു ഹോസ്പിറ്റലിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ആയുർവേദ ഹോസ്പിറ്റലിൽ നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ട്.
അപ്പോ ഈ ഒരു കാലയളവില് നമ്മളിപ്പോ വന്നിരുന്ന 8 വർഷം എത്തിയിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇങ്ങനെ മാറേണ്ടി വന്ന സാഹചര്യത്തിൽ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചില്ലേ, നമ്മളിത് തുടങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സപ്പോർട്ട്, ഒരു ക്ലിനിക്കായിട്ട് തുടങ്ങി പെട്ടെന്ന് ഹോസ്പിറ്റലായിട്ട് വന്നു, ഇപ്പോ വീണ്ടും ദൈവാനുഗ്രഹം പോലെ അല്ലെങ്കിൽ നല്ല നിമിത്തങ്ങൾ എന്ന് പറയുന്ന പോലെ തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ സഹായങ്ങൾ ലഭ്യമാണ് ഇവിടെ. അതായത് നമുക്ക് ഈ നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന ഗവൺമെന്റ് മേഖലയിലൊക്കെ ഒത്തിരി പ്രശസ്തിയും വിശ്വാസവും ഒക്കെ ഉള്ള ഡോക്ടർ ഗംഗ ബി എസിന്റെ സേവനം ഇപ്പം നമുക്ക് ഇവിടുത്തെ ഒരു ചീഫ് ഫിസിഷ്യൻ എന്ന രീതിയിൽ തന്നെ നമുക്ക് ഞങ്ങളെ എല്ലാം കഴിഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിനുള്ള എല്ലാ സപ്പോർട്ടും ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു 6 മോ 5 ഡോക്ടർ 5 എന്ന് പറഞ്ഞ ഒരു 6 മോ ഇവിടെ ഉണ്ട്. ഇത് കൂടാതെ ഇപ്പോ നമ്മളുടെ പാഞ്ചേന്യത്തിന്റെ പുതിയ മേഖലയിലേക്കുള്ള എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ ആയുർവേദത്തിൽ തന്നെ ഗൈന ഡിപ്പാർട്ട്മെന്റിന്റെ സേവനം ഈ ഹോസ്പിറ്റലിൽ ഇപ്പം നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. ആദ്യം 1 ഡോക്ടറായിരുന്നെങ്കിൽ ഇപ്പം 3-ൽ കൂടുതൽ ഡോക്ടർമാരുടെ സേവനം, വളരെ പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാരുടെ സേവനം 24, അതായത് 24 hours ഡോക്ടർ ഉള്ള ഒരു സ്ഥാപനം, 24 hours വർക്ക് ചെയ്യുന്ന ഒരു ആയുർവേദ ഹോസ്പിറ്റൽ, അങ്ങനെ അത്തരത്തിലും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫുകളുടെ ആ ഒരു അവരുടെ ഒരു നമ്മളുമായിട്ടുള്ള സമീപനം, അത് അത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഒരു വീട് എന്ന രീതിയിൽ ഒരു ഹോസ്പിറ്റലിന്റെ മൈൻഡിൽ നിന്ന് മാറ്റി ഇതൊരു ഒരു കുടുംബം എന്നുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളുടെ ഇവിടുത്തെ സ്റ്റാഫുകളുടെ ആ ഒരു സമീപം വളരെ വലുതാണ്. എന്താണ് അവരെ കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായിട്ടും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റാഫുകളോടുകൂടി ആലോചിച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരു മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്തിട്ട് അവരുടെ ഒപ്പീനിയനോട് മാനിച്ചുകൊണ്ട് അവരുടെ സേവനവും നമുക്ക് വിലമതിക്കാനാവാത്ത ഒന്നാണ്. ഇവരിലെ ഈ പറഞ്ഞ ട്രീറ്റ്മെന്റുകൾ, ഡോക്ടർ നിർദ്ദേശിക്കുന്ന ട്രീറ്റ്മെന്റുകൾ അതിന്റെ ഫലത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന പ്രവർത്തനം വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്. മറ്റ് സാമ്പത്തിക ലാഭം ഒന്നുമല്ല അവർക്ക് ലക്ഷ്യം. അവർക്കും ഇതുപോലൊരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കുക എന്നുള്ള ആത്മാർപ്പണത്തോടു കൂടിയുള്ള ഒരു സേവനമാണ് നമ്മുടെ സ്റ്റാഫുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അവിടെ അവരെയൊക്കെ വളരെ നന്ദിപൂർവ്വം എല്ലാം അവരുടെ പ്രവർത്തനത്തെ പ്രശംസിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അവരുടെ വരുന്ന ഓരോരുത്തരും ഇവരുടെ പേരെടുത്ത് പറഞ്ഞിട്ട് അവർ ചെയ്യുന്നിട്ടുള്ള നല്ല കാര്യങ്ങൾ ഓർത്തിട്ടും ഒക്കെ ആണ് ഈ സ്ഥാപനത്തോട് സ്നേഹം കാണിക്കുന്നത്. വളരെ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് അവരുടെയും ആ ഒപ്പീനിയനുകൾ ശേഖരിച്ചുകൊണ്ട് അവരെ മാനിച്ചുകൊണ്ടും അവരെ നല്ല രീതിയിൽ കെയർ ചെയ്തുകൊണ്ടൊക്കെ തന്നെയാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടേതായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ശൈലി തന്നെയാണ് നമ്മൾ രൂപപ്പെടുത്തി എടുത്തിട്ടുള്ളത്. മറ്റുള്ളവർക്കൊന്നും വരുന്നതിനെക്കാട്ടിലും വ്യത്യസ്തത ഇവിടെ വരുമ്പോൾ ആ പേഷ്യൻ്റ് ആ ഒരു ഗസ്റ്റിന് ആ ട്രീറ്റ്മെന്റ് രീതിയിൽ അനുഭവിച്ചറിയാൻ കഴിയും. അത് തീർച്ചയായിട്ടും പാഞ്ചേരിയത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. നമ്മളുടെ ഡോക്ടേഴ്സും അതിനു വേണ്ടിയിട്ട് പ്രത്യേക ശൈലികളിലുള്ള ട്രീറ്റ്മെന്റ് പൊസിഷനുകളും മറ്റു കാര്യങ്ങളും ഒക്കെ അവർ ട്രെയിൻ ചെയ്യിച്ചു തന്നെ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ എങ്ങനെയായിരിക്കും ഒരു ഗസ്റ്റിനോട് പെരുമാറേണ്ടത്, എങ്ങനെ എത്രത്തോളം പൊളൈറ്റ് ആവാൻ പറ്റും, എത്രത്തോളം പൊളൈറ്റായി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർവീസ് തന്നെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഞങ്ങളുടെ സ്റ്റാഫിനെ ഞങ്ങൾക്ക് അങ്ങേയറ്റം ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ അവരെ എൻജോയ് ചെയ്ത് തന്നെയാണ് കൊണ്ടുപോകുന്നത്. നല്ല സേവനമാണ്. സമയത്ത് തീർച്ചയായിട്ടും ആയുർവേദത്തിന്റെ ഒരു പ്രസക്തിയെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടത് തന്നെ ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ്. കാരണം ആയുർവേദം ഇപ്പോൾ വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഒരുപാട് ഭാഗത്തു നിന്നുള്ള തള്ളലുകൾ ഉണ്ടെങ്കിൽ തന്നെയും ഈ ആയുർവേദത്തെ തോൽപ്പിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. അതിനെ വളരെ വിജയത്തോടെ തന്നെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരോടായിട്ട് അല്ലെങ്കിൽ നമ്മളെ തേടി എത്തുന്നവരോടായിട്ട് അല്ലെങ്കിൽ ആയുർവേദത്തെ സ്നേഹിക്കുന്നവരോടായിട്ട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും ആയുർവേദം എന്ന് പറയുന്നത് നമുക്ക് തള്ളി പറയാൻ പറ്റുന്ന ഒരു ശാസ്ത്രമല്ലെന്ന് കാലം തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു അതില് നമുക്കറിയാം. നമുക്ക് ഇന്ന് ആയുർവേദത്തിന്റെ സാധ്യതകൾ ഏറെയാണ്. ആയുർവേദത്തിന്റെ നമുക്ക് ആ ജനങ്ങളിലേക്ക് അത് എത്തിക്കാൻ ഇപ്പോഴും നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു. നല്ലതിന്റെ നല്ല വശങ്ങളിൽ നമ്മുടെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നമ്മുടെ തന്നെ ശാസ്ത്രം ആകട്ട് പോലും നമുക്ക് ഒത്തിരി വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. തീർച്ചയായിട്ടും അതായത് ഇന്നും നമുക്ക് ഇല്ലാന്നല്ല, ഇത്രയും സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള എല്ലാ ആയുർവേദത്തിന്റെ എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള മെഡിക്കൽ കോളേജുകളൊക്കെ നമ്മുടെ എല്ലാ ജില്ലകളിലും വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിലും
ആ തലത്തിൽ പോലും എത്തിപ്പെടുന്നത് സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങൾ, നമ്മൾ സാധാരണ ആലോപ്പതി മെഡിക്കൽ കോളേജിൽ എത്തുന്ന തൊട്ട് ഈ ആയുർവേദ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ ഒരുപക്ഷെ മടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആ തരത്തിലും ഒരു സമൂഹത്തിന്റെ വേറെ തലത്തിൽപ്പെട്ടവര് ഈ സൗകര്യങ്ങളെല്ലാം യൂസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണ് നിലവിലുള്ളത്. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സാധാരണ ജനങ്ങളിലേക്ക് ഈ ആയുർവേദത്തിന്റെ എല്ലാ അന്തസ്സത്തും എത്തിക്കണം, അല്ലെങ്കിൽ അതിന്റെ ഗുണങ്ങളും അതിന്റെ നല്ല വശങ്ങളും എല്ലാം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കണം. അല്ലെങ്കിൽ ഒരു കഷായ ആശുപത്രി എന്നത് മാത്രമാണ് സാധാരണ ജനങ്ങളുടെ മനസ്സിൽ, കഷായ ആശുപത്രിയിലേക്ക് പോകാൻ കഷായം മേടിച്ചു കുടിക്കുക എന്നതൊന്നുമല്ലാണ് സാധാരണ ഒരു ആയുർവേദ ഡോക്ടറെയും ഒരു ആശുപത്രിയും അവർ കാണുന്നത്. ഇപ്പോഴും ആ ഒരു കഷായത്തിന്റെ രീതിയിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നത് അതല്ല, അതിനപ്പുറം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ആയുർവേദത്തിൽ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. എനിക്ക് പറയാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം, ആയുർവേദം എന്ന് പറയുന്നത് ആരോഗ്യത്തെ, ആയുസിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദമാണ്. അപ്പോൾ രോഗം വന്ന് ചികിത്സിക്കുന്നതിനെക്കാട്ടിലും ഭേദം രോഗം വരാതെ നമ്മുടെ ശരീരത്തെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും ഉപകാരപ്പെടുന്ന ശാസ്ത്രം ആയുർവേദം മാത്രമാണ്. അത് ഉപയോഗപ്പെടുത്തുക. രോഗത്തെ ചികിത്സിക്കാൻ തീർച്ചയായിട്ടും ആയുർവേദത്തിന് പറ്റും എന്നതുപോലെ തന്നെ രോഗം വരാതെ നമ്മളെ കാക്കാനും, അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങളെല്ലാം ഇവിടെ ഒരു രോഗി വരുമ്പോൾ ഒന്നോ രണ്ടോ തവണ കലപ്പഴി സൂചിപ്പിച്ച പോലെ പലയിടത്തും പോയി തലേ കേസുകളായിരിക്കും പിന്നീട് ആയുർവേദത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഒത്തിരി ആലോപ്പതി മരുന്നുകളും മറ്റ് പല ശാസ്ത്രങ്ങളും പരീക്ഷിച്ച് നടക്കാതെ വരുമ്പോൾ ഓപ്ഷൻ രീതിയിലാണ് പലരും ആയുർവേദത്തെ ചൂസ് ചെയ്യുന്നത്. ആ സന്ദർഭങ്ങളിലൊക്കെ കാലാകാലങ്ങളിലുള്ള ചിലപ്പോൾ ഒരു വർഷം ഒരു പ്രാവശ്യം കൊണ്ടുള്ള ട്രീറ്റ്മെന്റിൽ ചിലപ്പോൾ പൂർണ്ണമായും ആ രോഗം ഭേദമാകണമെന്നാണ്, ചിലപ്പോൾ അടുത്ത ഒരു പ്രാവശ്യം കൂടെ ചെയ്യണം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം കൂടെ ചെയ്യണം എന്നൊക്കെ ഡോക്ടർ പറയുമ്പോൾ മൂന്നാമത്തെ തവണ കഴിഞ്ഞ് ആ രോഗി വരാതിരിക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷമാണ്. ആണെന്ന് പൂർണ്ണം അവർ നമ്മളെ പുറത്തു വെച്ച് കാണുമ്പോൾ എനിക്കിപ്പോൾ അങ്ങനെ ഒരു അസൂയയില്ല, ഞാൻ വളരെ സന്തോഷമായാണെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംതൃപ്തി, അതാണ് ആയുർവേദം എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ടുള്ള ഒരു റിലീഫ് നമുക്ക് ഈ ട്രീറ്റ്മെന്റിൽ പറ്റും. നമ്മുടെ ഗവൺമെന്റുകളൊക്കെ ഇപ്പൊ അതൊക്കെ മനസ്സിലാക്കി എല്ലാ അർത്ഥത്തിലും ഈ ചികിത്സ പല, എനിക്ക് തോന്നുന്നു അന്ധന്മാരായിട്ടുള്ള മീൻസ് കുറച്ച് നമുക്ക് അറിവ് പൂർണ്ണതയിലെത്താത്തവരായിരിക്കാം ഇന്ന് ആയുർവേദ തള്ളിപ്പറയുന്ന മറ്റു മേഖലയിലുള്ള ഡോക്ടറുണ്ട്. അവര് ഇതിന്റെ ഒന്നും നമുക്ക് ഒരിക്കലും നമ്മുടെ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യത്തെയോ നമുക്ക് തള്ളി പറയാൻ പറ്റുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഈ ചികിത്സാ മേഖലയിൽ ആയുർവേദം എന്ന് പറയുന്നത്, നമ്മുടെ അമ്മയെ പോലെ നമുക്ക് കെയർ തരുന്ന, നമുക്ക് സംരക്ഷണം തരുന്ന, അമ്മയുടെ മുലപ്പാല കുടിക്കാതെ ആരും വളരുന്നില്ലല്ലോ. അതിൽ കിട്ടുന്ന ഒരു ഊർജ്ജം ഉണ്ടല്ലോ, അതിൽ കിട്ടുന്ന ഒരു പ്രതിരോധം ഉണ്ടല്ലോ, അതിനെക്കാട്ടിലും അത് തന്നെയാണ് ആയുർവേദം എന്ന് പറയുന്നത്. അത്രയ്ക്ക് നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ശാസ്ത്രമാണ് ആയുർവേദം. അത് ലോകം തന്നെ ഇന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. പല മേഖലകളിലും രാജ്യങ്ങളിലും ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങളിലും എല്ലാം ഇന്ന് നമ്മളെക്കാട്ടിലും ഇതിന്റെ ഗുണഫലങ്ങൾ കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള ആൾക്കാരാണ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ആയുർവേദം എന്ന് പറയുന്നതിനെ ഒഴിവാക്കി നിർത്താൻ പറ്റുന്ന ഒന്നല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് സാധാരണ ജനങ്ങളിലേക്കൊക്കെ ഇതിന്റെ എല്ലാ മേഖലയിലുമുള്ള ഗുണങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്. ആ ഒരു കൺസെപ്റ്റ് മാറ്റി ഇതിന് പൂർണ്ണ വിശ്വാസത്തോട് ജനങ്ങളെ എത്തിക്കാൻ വേണ്ടിയിട്ട് ചെറിയ തലമുറയെ ഉൾപ്പെടെ ഇത് ശീലമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. കറക്റ്റാണ്. ഇപ്പം താങ്കൾ പറഞ്ഞത് തന്നെ ഇത്രയും അല്ലെങ്കിൽ അനുഗ്രഹീതമായിട്ടുള്ള ഒരു നാട്ടിലാണ് നമ്മൾ മലയാളികൾ, നമ്മുടെ ഈ മണ്ണ് ആയുർവേദത്തിന് ഇത്രയും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന മണ്ണ് ലോകത്ത് വേറെ എവിടെയും ഇല്ല. ആ നമ്മൾ തന്നെ ആയുർവേദത്തെ അകറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഇല്ലാതാകത്തേ ഉള്ളൂ, ഈ ഭൂമിയിൽ നിന്ന് തന്നെ മാത്രമുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം സാറ് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് മേഖലകളിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വളരെയധികം സപ്പോർട്ട്, ആയുർവേദത്തെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ അതും ചെയ്യുന്നുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ആൾക്കാർക്കൊക്കെ ഇതിന്റെ കാണുമ്പം ചില അസൂയകളും കൊല ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അവരാണ് ഇതിനെ തള്ളി പറയുന്നത്. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സാമ്പത്തിക ചെലവ് കൂടുതലാണെന്നുള്ള ഒരു രീതി നമ്മൾ ഈ ഫീൽഡിൽ ഉണ്ടാക്കി വെക്ക് ആൾക്കാർ സംസാരിക്കുമ്പോൾ പറയുന്നു. സത്യത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു പനി വരുന്നു, നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ, സാധാരണ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ചിലപ്പോൾ ഒരു രണ്ട് ദിവസത്തെ മരുന്ന് എന്നിട്ട് 100, 150 അല്ലെങ്കിൽ 200 എന്ന് പറയുന്ന ഒരു രീതിയിലായിരിക്കും അതിനുള്ള ഒരു ചികിത്സാ രീതി. ചിലപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന റിലീഫ് പിന്നെയും
കുറച്ചുനാൾ കഴിയുമ്പോൾ നമുക്ക് വീണ്ടും വരി വരും. പക്ഷേ ആയുർവേദത്തിന്റെ ട്രീറ്റ്മെന്റ് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ഡോക്ടർ മരുന്ന് തരുന്ന ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ആയിരിക്കരുത്, ചിലപ്പം പത്തോ പതിനഞ്ചോ ദിവസത്തെ മരുന്നായിരിക്കും തരുന്നത്. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു റേറ്റ് പറ്റിയുള്ള ചില വ്യത്യാസങ്ങളുണ്ടാവും. ഈ മുന്നൂറിനടുത്ത് ചിലപ്പോൾ അവിടെ 500 ചിലവാകുന്നത്. അപ്പോൾ അതിൽ ഈ പതിനഞ്ച് ദിവസത്തെ മരുന്ന് കഴിച്ചതിന് ശേഷം ആ രോഗിക്ക് ഒരു പക്ഷേ പിന്നീട് പനി വരാത്ത ഒരു ആരോഗ്യ പ്രതിരോധ ശേഷിയായിരിക്കാം ഉണ്ടാകുന്നത്. പിന്നെ അടുത്ത ചിലപ്പോൾ ഈ പറഞ്ഞ കൂട്ടി 2-3 ഗ്യാപ്പിലോ അല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള ഒരു അസുഖം പിടിവിടാനൊന്നും സാധ്യതയില്ല. അങ്ങനെ നോക്കുമ്പോൾ അതാണ് ആ ചിലവ് കൂടുതലെന്നുള്ള രീതിയിൽ ഇവർ പറയുന്നത്. ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നോ അല്ലെങ്കിൽ ആ രീതിയിൽ പെട്ടെന്ന് 2 മരുന്നുള്ള പൈസയും 15 മരുന്നുള്ള പൈസയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഒന്നും നടത്താതെ ഒറ്റടിക്ക് നമ്മൾ പറഞ്ഞു ചേർക്കുന്ന ഒരു കാര്യം, ആയുർവേദം ഭയങ്കര എക്സ്പെൻസീവാണ്, നമ്മളിപ്പോൾ ഉള്ളവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് സാധാരണ ജനങ്ങൾ ഇതിൽ നിന്ന് അകന്നു പോകാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ ഇതിൽ ഇതിന്റെ ഗുണങ്ങൾ, ഇതിന്റെ ആ ഗൗരവം, അല്ലെങ്കിൽ ഇതിന്റെ എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നത്, ഇതിന്റെ ചികിത്സാ രീതിയുടെ ഗൗരവവും ഗുണങ്ങളും ഒക്കെ മനസ്സിലാക്കിയാൽ ആയുർവേദം സത്യത്തിന് നമ്മൾ ആ ഒരു രോഗത്തെ വേരോട് കെട്ടി മാറ്റുക എന്നുള്ളതാണ്. അതായത് നമ്മള് താൽക്കാലിക ശമനം നേടിയിട്ട് പോയി പൈസ മേടിച്ചു വെക്കാൻ സംഭവമല്ല, അങ്ങനല്ല. ആയുർവേദത്തിന്റെ ഒരു പ്രസക്തി അത് ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത് എന്ന് കാണുന്ന രീതി തന്നെ ഉള്ള രീതി ചിന്തിക്കുന്നവർക്ക് ഒരിക്കലും ആയുർവേദത്തെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. സ്വാഭാവികമായിട്ടും സാധാരണയായിട്ടും ഇപ്പം ജീവിതശൈലി രോഗങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ട്രീറ്റ്മെന്റ് ആയുർവേദം തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്, അതുപോലെ തന്നെ ചികിത്സകളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ശരിക്കും ഞാൻ ഒരു ഡോക്ടറല്ല, എന്റെ മാനേജിംഗ് ഡയറക്ടർക്കാണ്. നമുക്ക് ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ചികിത്സയെ പറ്റി പറയുമ്പോൾ എന്നെക്കാട്ടിലും ആദ്യമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന നമ്മുടെ ഡോക്ടർമാരാണ്. പാഞ്ചജന്യം ആയുർവേദ ഹോസ്പിറ്റലിന്റെ ആറമായിട്ടുള്ള ഡോക്ടർ അഞ്ജു ആണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. തീർച്ചയായിട്ടും ഇവിടുത്തെ പ്രവർത്തനങ്ങളും പ്രത്യേകതകളും ചികിത്സകളും ചികിത്സാ രീതികളും ഒക്കെ തന്നെ നമുക്ക് മാനേജിംഗ് ഡയറക്ടറുള്ള ശ്രീ സുരേഷ് സാർ നമ്മളോട് പങ്കുവച്ചു. തീർച്ചയായിട്ടും ഡോക്ടർ ഈ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച്, ഡോക്ടറിന്റെ ഭാഷകൾ അല്ലെങ്കിൽ ചികിത്സ ഏതൊക്കെ മേഖലയിലാണ് ഇവിടെ നിന്ന് മുന്നോട്ട് പോകുന്നത്? ആയുർവേദത്തിന്റെ എല്ലാത്തരം ചികിത്സകളും നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടുതലും നമ്മൾ പോസ്റ്റ്നേറ്റ് കെയറും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ചെയ്യുന്നത്. എന്നാൽ ആയുർവേദത്തിന്റെ എല്ലാവിധ ചികിത്സകളും നമ്മൾ ഈ ആയുർവേദ ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ട്. വധജന്യ രോഗങ്ങളാണെങ്കിലും എല്ലാ തരത്തിലുള്ള രോഗങ്ങളെ ആദ്യം നമ്മൾ ചികിത്സിക്കണം. അപ്പൊ ആദ്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഫുഡും കാര്യങ്ങളും ഡയറ്റും ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് തന്നെ മരുന്ന് കൂടുതൽ ഓവറായിട്ട് കൊടുക്കാതെ നമുക്ക് എങ്ങനെ അത് മാനേജ് ചെയ്യാം, യോഗയും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ ഇന്നത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ നല്ല ചികിത്സയാണ് നമുക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ സ്ത്രീരോഗ വിഭാഗങ്ങള് മേഖലകൾ കൈകാര്യം ചെയ്യുന്ന ഡോക്ടറിനെ പോലുള്ള ഇപ്പം സ്ത്രീരോഗ ഡോക്ടർമാരായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊക്കെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും സ്ത്രീരോഗങ്ങൾ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഓരോ സ്ത്രീകൾക്കും വേണ്ട പരിഗണനകൾ നമ്മൾ കൊടുത്തുകൊണ്ട് തന്നെ എല്ലാ രീതിയിലുള്ള ചികിത്സകളും നമ്മൾ കൊടുക്കുന്നുണ്ട്. ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് ലഭ്യമാണ്? നമ്മൾ ഡയറ്റ് പ്ലാനുകളും യോഗകളും എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജീവിതശൈലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറേ മാറ്റങ്ങൾ അതിനനുസരിച്ച് നമ്മൾ ചിന്തിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കണം. നമ്മുടെ ഈ പാഞ്ചജന്യം ഹോസ്പിറ്റലിന്റെ മാനേജിംഗ് അല്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ ഡയറക്ടർ ഭാഗത്തു നിന്ന്, ഡയറക്ടർ ബോർഡിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എന്തുമാത്രം താങ്കൾക്ക് ലഭ്യമാണെന്ന്? നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് നമുക്ക്. എല്ലാ തരത്തിലും നമുക്ക് ചികിത്സിക്കാനുള്ള എല്ലാ ഒരു സൗകര്യങ്ങളും നമുക്കിവിടെ സാറ് എല്ലാ തരത്തിലും നമ്മൾ കംഫർട്ടബിൾ ആണ് ഇവിടെ നിന്ന് ചികിത്സ ചെയ്യാൻ. വളരെ അധികം സന്തോഷത്തോടുകൂടിയാണ് നമ്മൾ ഓരോ ട്രീറ്റ്മെന്റിനും നമ്മൾ ഓരോ രോഗിയെ കാണുന്നത് അത്രയ്ക്കും ആത്മവിശ്വാസത്തോടുകൂടിയാണ്. നമ്മളിവിടെ വന്ന് ഒരു രോഗിയെ നമ്മൾ എങ്ങനെ സാറ്റിസ്ഫൈ ആയിട്ട് വിടാം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. നല്ല രീതിയിൽ എല്ലാം അവർക്ക് എത്ര തരത്തിലാണോ ആവശ്യങ്ങളെല്ലാം നമ്മൾ നൽകിക്കൊണ്ടാണ് ചെയ്യുന്നത്. ചികിത്സയിൽ നിന്ന് അപ്പുറം നമുക്ക് കൊടുക്കാവുന്ന ഗൈഡൻസ് എല്ലാം തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. വളരെയധികം നന്ദി. നമുക്ക് വേണ്ടി ഒരു അല്പസമയം മാറ്റിവെച്ചാൽ താങ്ക് യു സാർ. അതുപോലെ തന്നെ പാഞ്ചജന്യം വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ വളരെ വലിയൊരു വിജയത്തിൽ എത്തി നിൽക്കുന്ന ഈ ഒരു പ്രസ്ഥാനം, തീർച്ചയായിട്ടും നമുക്ക് എന്തിനും ഏതിനും ഒരു വിഷൻ ഉണ്ടാവുമല്ലോ, ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഇനിയുള്ള ഒരു ലക്ഷ്യം, ഈ ഫ്യൂച്ചർ പ്ലാൻ എന്താണ് നമ്മുടെ ഈ ഒരു ടീമിന്റെ? ഇതൊരു വലിയൊരു വിജയത്തിൽ എത്തി നിൽക്കുമ്പോൾ താങ്കളുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമിന്റെ ലക്ഷ്യം, ഫ്യൂച്ചർ പ്ലാൻ എന്താണ്?
തീർച്ചയായിട്ടും നമ്മള് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമുക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവണമെന്നല്ലേ. അതെ അതെ, നമ്മുടെ വലിയ സ്വപ്നങ്ങൾ കാണണം. സ്വപ്നങ്ങൾ കണ്ടെങ്കിൽ അല്ലേ നമുക്ക് കുന്നോളം കണ്ടെങ്കിൽ കുന്നിക്കുരു പോലെ നമുക്ക് കിട്ടുള്ളൂ. അതെ അതെ. അപ്പം അത്തരത്തിലാണെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രസ്ഥാനം ഇന്ന് നമുക്ക് നമ്മളുടെ ഹോസ്പിറ്റലുകളുടെ കൂട്ടത്തില് നല്ല സേവനങ്ങൾ, ഏറ്റവും വലിയ സേവനങ്ങൾ കിട്ടുന്ന മെഡിക്കൽ കോളേജുകളാണെങ്കിൽ അത്തരത്തിൽ ഭാവിയിലൊരു അതുപോലൊരു പ്രസ്ഥാനമായിട്ട് ഉയർത്തണം എന്നുള്ള വലിയൊരു സ്വപ്നം തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന് പറയുന്നത്. നമ്മുടെ വലിയ പ്രതീക്ഷയിൽ കുന്നോളം കണ്ട് കുഞ്ഞുകുരു പോലെ കിട്ടുന്ന നേടാനെടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന ഒരു കാലയളവിലാണല്ലോ, അല്ലെങ്കിൽ അത് സ്വപ്നം അതാണല്ലോ നമ്മുടെ ഇന്നത്തെ ഒരു കാലയളവിൽ. അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചെങ്കിലേ നമ്മൾ ചെറുതായിട്ടെങ്കിലും എത്തിപ്പെടാൻ പറ്റും. തീർച്ചയായിട്ടും. അതെ അതെ. അത് തന്നെ ഞാൻ എപ്പോഴും പറയും നമ്മുടെ സ്റ്റാഫിനോടും എല്ലാവരോടും ഞങ്ങൾ പറയും നമുക്കിതൊരു മെഡിക്കൽ കോളേജാക്കി ഉയർത്തണം എന്ന രീതിയിലാണ് ഞങ്ങളുടെ എല്ലാവരെയും ഹാർഡ് വർക്കിങ്. അതൊരു സ്വപ്നമാണ്. അത് എത്രത്തോളം പ്രവർത്തിച്ച് വരുന്നു എങ്ങനെ വരുന്നു എന്നൊക്കെ ഉള്ളത് ആരെങ്കിലും എത്തിപ്പെടട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഞങ്ങള് വളരെ ഹാർഡ് വർക്കിംഗ് ഒരു ടീമാണ് ഞങ്ങൾക്ക് ഉള്ളത്. ഞങ്ങൾ അതിലൊരു ഇപ്പോൾ ഒരു നെക്സ്റ്റ് പ്രോസസ് എന്ന രീതിയിൽ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഒരു ഫ്യൂച്ചർ ഡെവലപ്മെന്റ് എന്ന രീതിയിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ക്ലിനിക്കുകൾ നമ്മൾ ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ സ്ത്രീകളുടെ കാര്യങ്ങളിൽ എല്ലാ അർത്ഥത്തിലും അവർക്ക് അവകാശം വേണ്ടിയിട്ടും സ്ഥല നിലനിൽപ്പിന് വേണ്ടിയിട്ടും ഒക്കെ ഉള്ള ഒരു പോരാട്ടങ്ങളും പ്രത്യേക ശ്രദ്ധ നമ്മുടെ സ്ത്രീകളുടെ കാര്യത്തിൽ എല്ലാവരും ഇന്ന് കാണിക്കുന്നുണ്ട്, എല്ലാ ആരോഗ്യ മേഖലയിലും അത് ഉണ്ടാകുന്നുണ്ട്. അപ്പം അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സാധാരണ ശ്രീ ക്ലിനിക് എന്ന് പറയുന്ന പോലെ നമ്മളൊരു അതിൻ്റെ പേര് അങ്കന എന്ന ഒരു പേരിട്ടുകൊണ്ട് ഒരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ക്ലിനിക്ക് നമ്മുടെ പാഞ്ചരത്തിനോടൊപ്പം പ്രവർത്തനം ആരംഭിക്കും. പാഞ്ചരത്തിന്റെ നേതൃത്വത്തിൽ ഷീ ക്ലിനിക്, അതായത് അങ്കന എന്ന പേരിൽ നമ്മൾ തുടങ്ങുകയാണ്. പാഞ്ചദിനത്തിന്റെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ക്ലിനിക്ക്. അതിൽ ഇവിടെ ഗൈനക്കോളജി വിഭാഗത്തിൽ തന്നെ മേധാവികളായിട്ടുള്ള മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരുടെ ഒക്കെ സഹായത്തോടെ, ഈ പറഞ്ഞ നമുക്ക് വളരെ എക്സ്പീരിയൻസ് ആയ ഡോക്ടർമാരുടെ സഹായത്തോടെ തന്നെയായിരിക്കും ആ ക്ലിനിക്കുള്ള പ്രവർത്തനം. അതിൽ ഏറ്റവും കുഞ്ഞൊരു കുഞ്ഞിനുണ്ടാകുന്ന വിഷയം തൊട്ട് വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന സ്ത്രീകൾക്ക് വരെയുള്ള ആരോഗ്യ മേഖലയിലെ വിഷയങ്ങളൊക്കെ ഗൗരവമായിട്ട് കണ്ടുകൊണ്ട് അതിന് ആയുർവേദ മേഖലയിലൂടെ എന്ത് ചികിത്സ നൽകി ഭേദപ്പെടുത്താൻ പറ്റും എന്നുള്ള നല്ല ചികിത്സ നമുക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഈ നാടിനൊരു നല്ല സഹായമാകും. ഈ മേഖലയിലെ സ്ത്രീകളുടെയൊക്കെ ആരോഗ്യ സംരക്ഷണത്തിന് വളരെ പങ്കുവയ്ക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമായിട്ട് അല്ലെങ്കിൽ ഒരു വിഭാഗമായിട്ട് അത് വളർത്താൻ പാഞ്ചേരിയിൽ കഴിയുന്ന ഒരു വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്ക് ഉള്ളത്. അതിനുശേഷം പിന്നീട് ഞങ്ങൾ ഇപ്പോൾ നമ്മുടെ പാഞ്ചേരിയത്തിൽ നിരന്തരമായിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രസവാനന്തര ചികിത്സകളൊക്കെ ഇവിടെ വളരെ വിജയകരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ നല്ല അഭിപ്രായം നമുക്ക് ജനങ്ങളുടെ ഇടയിൽ നല്ല അംഗീകാരം തന്നെ അത്തരം ചികിത്സാ രീതിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് വെറും പ്രസവാനന്തരം എന്നുള്ളത് മാത്രമല്ല, പ്രസവത്തിന് മുമ്പുള്ള പ്രീനേറ്റൽ കെയറും പോസ്റ്റ്നേറ്റൽ കെയറും ഒപ്പം ഒരു ബേബി കെയറിനും വേണ്ടിയിട്ടുള്ള നല്ല ബേബി കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കുട്ടികളുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ ആയുർവേദത്തിൽ കൊണ്ടുള്ള കുട്ടികളുടെ ചികിത്സാ സൗകര്യം ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ഒരു സൗകര്യവും നമ്മൾ ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് അതൊരു പ്രത്യേക ക്ലിനിക്കായിട്ട് തന്നെ വർക്ക് ചെയ്യും. അപ്പം ഇന്ന് ആയുർവേദത്തിൽ വളരെ ഗൗരവമായ ചർച്ചകൾ നടക്കുന്നതും വിദേശത്ത് ഉൾപ്പെടെയുള്ളവർക്ക് വളരെ വളരെ എന്താ പറയേണ്ടത് വളരെ ഗൗരവത്തോടെ ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്നതായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് രസായ ചികിത്സ. അത് നമ്മുടെ യൗവന നിലനിർത്താനും ഗൗരവം നിലനിർത്താനും വേണ്ടിയിട്ടൊക്കെ വളരെ അധികം സംഭാവന ചെയ്യാൻ പറ്റുന്ന ഒരു ആയുർവേദ മേഖലയാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ അതും നമ്മളുടെ സേവനത്തിൽ ഇതിനൊക്കെയുള്ള സ്പെഷ്യലൈസ്ഡ് ക്ലിനിക്കുകൾ നമ്മളുടെ സേവന മേഖലയിൽ ഉൾപ്പെടുത്തും. പാഞ്ചനത്തിൻ്റെ സേവന മേഖലയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ഗൗരവമായിട്ട് തന്നെ ഒരു മെഡിക്കൽ കോളേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്തൊക്കെ സർവീസുകൾ കിട്ടുമോ അത്തരത്തിലൊക്കെ നല്ല നല്ല ഡോക്ടർമാരുടെ സേവനങ്ങൾ ഇവിടെ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ. അതിൻ്റെ ഒരു സ്റ്റെപ്പ് വൺ എന്ന രീതിയിൽ തന്നെ വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ അങ്കനയുടെ ഉദ്ഘാടനം ഇവിടെ നടത്താൻ പോവുകയാണ്. ഓക്കെ, അങ്ങനെ ഒരു എല്ലാവിധ ആശംസകളും വിരുന്ന് ടീമിൻ്റെ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ ഈ ഒരു പാഞ്ചജന്യത്തിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ, ഈ ഒരു വിജയത്തെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ താങ്കളുടെ ഫാമിലിയുടെ സപ്പോർട്ട് താങ്കൾക്ക് വളരെയധികം സപ്പോർട്ടായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു വിജയത്തിൽ. തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ വൈൻഡ് അപ്പ് ടൈം ഏകദേശം എടുത്തിരിക്കുകയാണ്. നമ്മുടെ ലോകമെമ്പാടുമുള്ള വിരുന്നിൻ്റെ പ്രഷർക്ക് വേണ്ടി നമ്മുടെ ഈ ഒരു
വിജയത്തിൽ താങ്കൾക്ക് ഈ ഒരു അവസരത്തിൽ ഈ വിജയത്തിൽ താങ്കളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു അവസരത്തിൽ താങ്കൾക്ക് ആർക്കെങ്കിലും കടപ്പാട് അല്ലെങ്കിൽ ഒരു നന്ദി നമുക്ക് പറയാനുണ്ടെങ്കിൽ മനസ്സിലുണ്ടെങ്കിൽ ഈ അവസരം വിനിയോഗപ്പെടുത്താം. അതുപോലെ തന്നെ ഫാമിലി വിശേഷങ്ങൾ നമ്മുടെ ഓൺ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് പറയാനുള്ളത്? ഇപ്പം ഡോക്ടർ വൈഫ് ഡോക്ടറാണ്, അതുപോലെ തന്നെ അപ്പം താങ്കൾ ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്, പിന്നെ മറ്റുള്ള ഫാമിലി വിശേഷങ്ങൾ. തീർച്ചയായിട്ടും കുടുംബം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് എൻ്റെ വൈഫ് ഇപ്പം പ്രസന്റ് ഇപ്പോൾ ആണ് ഞാൻ പറഞ്ഞുകൊണ്ട് വിദേശത്ത് നമ്മളൊരു സേന ലഭ്യമാണ്. അപ്പൊ അവിടെ ആ സെന്ററിലാണ് ഇപ്പൊ ഉള്ളത്, നിങ്ങൾ വരുന്ന ഈ സമയത്തുള്ളത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും എന്നോടൊപ്പം ഇവിടെ കാണേണ്ടതായിരുന്നു. ആ നമ്മുടെ അദ്ദേഹത്തിനോടുള്ള എന്താ പറയണ്ട സ്നേഹം നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ ബെസ്റ്റ് ചെയ്യണം എന്നുള്ള രീതി തന്നെയാണ് ഇത് ഈ ഒരു സംരംഭം തന്നെ തുടങ്ങുന്നത്. തീർച്ചയായിട്ടും അതിനെ ചേർത്ത് പിടിച്ച് ഞങ്ങൾ രണ്ടുകൂടെ ഒരുമിച്ച് പോകുന്ന ഒത്തിരി യാതനകളൊക്കെ ഈ തുടക്കം നമ്മുടെ ഈ ഒരു തക്കാനോടൊപ്പം ഞാൻ പറഞ്ഞില്ല 2016 കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാവരുടെയും ലോകം നേരിട്ട പ്രതിസന്ധി കൂടിയാണ്. എല്ലാവർക്കും ഒരു പ്രതിസന്ധി കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ഒരു സംരംഭം തുടങ്ങുന്നത്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഫാമിലി ആയിരുന്നു ഏറ്റവും വലിയ സപ്പോർട്ട്. തീർച്ചയായിട്ടും അതില് ഇങ്ങനെ ഒരു കാര്യം തുടങ്ങാനായിട്ട് ഞങ്ങൾക്ക് ഇത് ഈ ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുന്ന തന്നെ അദ്ദേഹത്തിന്റെ കുടുംബ വീടായിരുന്നു വൈഫിനെ. അത് പഴയ വീടൊക്കെ പൊളിച്ചു മാറ്റി ഇങ്ങനെ ചെയ്യാനുള്ള സൗകര്യങ്ങളും ഒക്കെ ആ വീട്ടിൽ തന്നതും, ഒപ്പം എൻ്റെ ഫാമിലി ആണെങ്കിലും അച്ഛനും അമ്മയും മറ്റെല്ലാവരും ഒരു എന്താ പറയണ്ടേ നമ്മളോടൊപ്പം തന്നെ സഞ്ചരിക്കുന്നവരാണ് അവരെല്ലാം. ഞങ്ങളെ ഒക്കെ മുഴുവൻ പിടിച്ച് നമ്മളുടെ യോഗ പഠിക്കും മുന്നോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും തന്നെ നമ്മളോട് ഒപ്പം ഉള്ളവരാണ്. ഞങ്ങൾക്ക് 3 മക്കളാണുള്ളത്. അത് അവരെയൊക്കെ ഞങ്ങളെ വളർത്തുന്ന പോലെ തന്നെ ഞങ്ങളെ വളർത്തിയതിനെക്കാട്ടിലും കൂടുതൽ കെയറോടുകൂടി നോക്കാനുള്ള ധൈര്യം നന്നൊക്കെ പോകുന്നതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ സമയം ഇതിനു വേണ്ടി ചെലവഴിക്കാൻ കഴിയുന്നത്. അതിൽ അച്ഛനമ്മമാരുടെയൊക്കെ പങ്ക് വളരെ വലുതാണ്. അവർ തരുന്ന സാമ്പത്തിക സഹായത്തിനുപരി അതിനെക്കാട്ടും ഒക്കെ വലുതാണ് മാനസിക സപ്പോർട്ട്. മാനസിക സപ്പോർട്ടും മറ്റു രീതിയിൽ തരുന്ന എല്ലാ സഹായങ്ങളും അതൊക്കെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. അവരെല്ലാം ഒപ്പം നമ്മുടെ നാടും നമ്മുടെ ഈ ഈ ഒരു കാര്യം തുടങ്ങുമ്പോൾ നമ്മളെ വിശ്വാസം അർപ്പിച്ചെത്തുന്ന എല്ലാ നല്ലവരായിട്ടുള്ള നമ്മുടെ ഗസ്റ്റുകളും ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാം ഈ അവസരത്തില് വളരെ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. പിന്നെ ഇതിന്റെ ഉദ്ഘാടനം തന്നെ ചെയ്ത് നമ്മുടെ ബഹുമാന്യമായിട്ടുള്ള അന്നത്തെ കൃഷിവകുപ്പ് മന്ത്രി പി എസ് സുനിൽകുമാർ സാർ അദ്ദേഹത്തിനൊക്കെ നമ്മുടെ കൃഷ്ണം സ്വീകരിച്ച് ഈ നാളത്തെ ഒരു വലിയ സന്ദർഭമായി മാറാൻ ആശംസിച്ചുമായിട്ടുള്ളവരാണ് അവരൊക്കെ. അപ്പം അതെല്ലാം തന്നെ അതിന് വേണ്ടിയിട്ടൊക്കെ ഒത്തിരി സഹായങ്ങൾ എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ ഇത്രയൊക്കെ നമ്മുടെ കെട്ടിപ്പിടുത്തം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇന്നും എല്ലാ സമൂഹത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള എല്ലാവരുടെയും ജാതി മതത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ അതീതമായിട്ട് എല്ലാവരും ഒത്തിരി സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. വളരെയധികം നന്ദി സാർ. കാരണം പാഞ്ചജന്യം എന്ന ഈ ഒരു വലിയൊരു പ്രസ്ഥാനം ഇനി അതിന്റെ തുടർ പ്രസ്ഥാനമായിട്ട് വരുന്ന അങ്കന എന്ന ഒരു ഷീ ക്ലിനിക്ക് തീർച്ചയായിട്ടും ഇതിനെ എല്ലാ വിധ ആശംസകളും അതുപോലെ തന്നെ ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിട്ട് ഇവിടെ തേടിയെത്തുന്ന അല്ലെങ്കിൽ പാഞ്ചജന്യത്തിൽ തേടിയെത്തുന്ന ജനങ്ങൾ അല്ലെങ്കിൽ അവരെന്ത് ആഗ്രഹിച്ചാണോ എത്തുന്നത് അവർക്ക് അവരാഗ്രഹിച്ച പരിപൂർണ റിസൾട്ട് കൊടുക്കാൻ ഈ ഒരു സ്ഥാപനത്തിന് കഴിയട്ടെ, താങ്കളുടെ നേതൃത്വത്തിലുള്ള ഡോക്ടേഴ്സിന് കഴിയട്ടെ, സ്റ്റാഫിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് താങ്കളുടെ ഒരു വിലപ്പെട്ട സമയം ലോകമെമ്പാടുമുള്ള വിരുന്നിന്റെ പ്രശ്നമായി മാറ്റിവെക്കാൻ കാണിച്ച നല്ല മനസ്സിന് നന്ദി അറിയിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.